ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അവിൽ ഇസ്തിരിയാണ്. ശരിക്കും ഇതൊരു പുതുമയുള്ള റെസിപ്പി ഒന്നല്ല, പഴയ പണ്ടുകാലം മുതൽക്കേ ഉള്ള റെസിപ്പിയാണ്. പക്ഷേ കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ, എപ്പോഴും ഒരു പുതുമ തോന്നിക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അവിൽ ഇസ്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷറിംഗ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഇഷ്ടത്തിനാണ് ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. അപ്പോൾ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള, പാലിലേക്ക് വേണ്ടുന്ന മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരല്പ ഏലയ്ക്ക ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഏലയ്ക്ക പൊടിയോ മുഴുവനോ എങ്ങനെയാണ് കുഴപ്പമില്ല, ഏലയ്ക്കയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അഥവാ നിങ്ങൾക്ക് ഏലയ്ക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാ നോർമലി നമ്മൾ പാല് കാച്ചെടുക്കുന്ന പോലെ തന്നെ കാച്ചെടുക്കുക. നല്ലപോലെ ഇനി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. നോർമലി നമ്മൾ പാലൊന്ന് കാച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 teaspoonsനോളം ചേർക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യൊക്കെ മെൽട്ടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇത് ചേർത്ത് കൊടുത്താലല്ല നമുക്കിത് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നാലും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൊക്കെ ഇപ്പോൾ അത്യാവശ്യം കളറ് മാറി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിലെടുക്കുമ്പോൾ ഏത് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാതാണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് കളറിലൊക്കെ വരുന്നുണ്ടല്ലോ, ഏതായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് അവിൽ മാത്രം തനിയെ വറുത്തെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യും, ഒന്നും കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ക്രിസ്പി ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് തോന്നുന്നു കണ്ണൂരും മാത്രമേ ഉള്ളൂ, വേറെ ഒരു ജില്ലയിലും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ നിങ്ങളുടെ നാട്ടിലോ അങ്ങനെ ഏതെങ്കിലും ജില്ലയിലൊക്കെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ നല്ല ക്രിസ്പി ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ശരിക്കും ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരൊരു കടയുണ്ട്, അവിടുന്ന് എല്ലാവരും പോയി കഴിക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടല്ലോ, അതൊക്കെ പോലെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ശരിക്കും അങ്ങനെ വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാനും പറ്റും, സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, മുന്നേ വാർത്തയിലൊക്കെ ന്യൂസിലൊക്കെ ഈ ഒരു കടേനെ കുറിച്ചിട്ടും ഇത് ഈ ഒരു റെസിപ്പിനെ കുറിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ ഇസ്തിരി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ വറുത്ത് വെച്ച അവിലും കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, റോബസ്റ്റ് പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കാച്ചി വെച്ച പാലും, അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ മിക്സ്ചർ ഉണ്ടല്ലോ, ഇതിനെന്താ നിങ്ങൾ പറയാമെന്നറിയില്ല, നമ്മൾ ഓമപ്പൊടി എന്ന് പറയും. അപ്പോൾ ഇത് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു അവിൽ ഇസ്തിരിക്ക്. അതുപോലെ തന്നെ പഴം ചെറിയ പഴമാണ് ഉള്ളതെന്നെങ്കിൽ അതും വെച്ച് ചെയ്യുക, പക്ഷേ റോബസ്റ്റ് പഴത്തിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് അവിൽ ഇസ്തിരി എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് കഴിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്രയാണ് ഓമപ്പൊടി ആവശ്യം അതും ഇട്ട് കൊടുക്കുക. പിന്നെ പഴം എത്ര താല്പര്യമുണ്ട് അതിനനുസരിച്ച് ആ പഴവും ഇട്ട് കൊടുക്കുക. എല്ലാം കുറച്ച് കുറച്ചായിട്ട് മതി കേട്ടോ. ലാസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കാച്ചി റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം കുതിരാൻ വേണ്ടി വെക്കണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പെട്ടെന്ന് തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു കൊടുക്കുക. എല്ലാം തന്നെ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ഇളക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. പാല് കാച്ചി വെക്കുക, അതുപോലെ തന്നെ പഴവും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു ബൗളിലേക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ.
അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.